ഗൈസ്, സ്വർണ്ണവില കുതിച്ചു ഉയർന്നിട്ടുണ്ട്. ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത്. എത്രയാണ് ഇപ്പോൾ വിപണി പ്രകാരം? നാളെ കേരളത്തിൽ കുടിയേക്കാവുക എന്ന് പറയാം. ഓക്കെ, കുറേ നേരം ഇന്ത്യയിൽ ചെയ്യണം ചെയ്യണം, പക്ഷേ കഴിയാത്തത് കൊണ്ടായിരുന്നു ചെയ്യാതിരുന്നത്. ഇനിവേ വളരെയധികം ഹാപ്പി ന്യൂസാണ്. എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറും, മാറിയേക്കാം. അതുവരെ നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഗോൾഡ് പ്രൈസ് ഉയർന്നിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ, ജോബ് റിപ്പോർട്ട് വന്നു, അതിന് ശേഷം ഗോൾഡ് പ്രൈസ് ഉയർന്നു എന്നാണ് സെൻസേഷണൽ ന്യൂസ്. പക്ഷേ നിങ്ങളെന്താ നോക്കേണ്ടതറിയോ? ഈ ഇപ്പൊ വന്ന ജോബ് റിപ്പോർട്ടിന്റെ പ്രകാരം കൂടുതൽ ജോബ് ആഡ് ചെയ്തപ്പെട്ടൊക്കെ, അതായത് ഇപ്പൊ ഒരു പറഞ്ഞിരുന്ന 428,000 ഒന്നു 390,000 ആണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ ജോബ് റിപ്പോർട്ട് കൂടി, അപ്പോൾ ഗോൾഡ് പ്രൈസും കൂടി. എങ്ങനെ മാച്ച് ആകുന്നത്? നേരെ മറിച്ച് ഈ ഗോൾഡ് പ്രൈസ് താഴേക്ക് പോയി, ജോബ് റിപ്പോർട്ട് എന്താ നല്ലവണ്ണം ആഡ് ചെയ്തു, അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഓക്കെ, ഓ ആർക്കും ജോലിയൊന്നും നഷ്ടപ്പെടുന്നില്ല ആ ഒരു ആസ്പെക്റ്റിലൊക്കെ ഗോൾഡ് പ്രൈസ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാം. അത് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് 3.6% ആയിട്ട് തന്നെ തുടരുന്നുണ്ട് 5 years. ആ ഒരു ഫാക്ടർ ഉണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ജോബ് റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ, അതായത് 390,000 എന്ന് കരുതിയത് 428,000 ഉണ്ടായിട്ടും ഗോൾഡ് പ്രൈസ് കൂടി. അപ്പോഴും പറയാം, ജോബ് റിപ്പോർട്ട് വന്ന ശേഷം ഗോൾഡ് പ്രൈസ് കൂടി. അതേപോലെ FOMC മീറ്റിംഗ് വന്നു, ഗോൾഡ് ഒക്കെ പാടെ തകർത്തരിപ്പണമാകും. FOMC മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയി. ഇന്റർവ്യൽ കാണുന്ന ഓരോ ആളുകളോടും ഇന്റർവ്യൽ ഇത് പറയാൻ, ഇന്റർവ്യൽ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. ഒന്നെങ്കിൽ ഇന്റർവ്യൽ തന്നെ ആരെയും ചവിട്ടിക്കൂട്ടും, അല്ലെങ്കിൽ വേറെ ദേഷ്യം വരും. റിയൽ ഇൻഫർമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൽ പറഞ്ഞു തരാം. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൽ പറഞ്ഞതാണ്, റിയൽ മണിയാണ്, യഥാർത്ഥ പണമാണ്. ഇൻസൈഡ് ദ മാർക്കറ്റിലേക്ക് നിങ്ങൾ നോക്കണം. ഒരു US ജോബ് റിപ്പോർട്ടോ അല്ലെങ്കിൽ US FOMC അല്ലെങ്കിൽ ഈ ബൈഡൻ എന്ത് ചെയ്യുന്നോ, അമേരിക്കൻ അനുസരിച്ചാണ് ഇവിടെ സ്വർണ്ണവില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയുന്നത്. ഓക്കെ, അതൊക്കെ ശരി, അവിടെ കുടുംബപ്പെടെ രൂപയുടെയും ആസ്പെക്റ്റിൽ വെക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അതിലൊന്നും പിടിച്ചു നിൽക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന്. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കയുടെയോ ഇന്ത്യയുടെയോ ജപ്പാൻ്റെയോ റഷ്യയുടേതോ ഒന്നുമല്ല, ഗ്ലോബൽ റിയൽ മണി, റിയൽ മണി ഓഫ് ദ വേൾഡ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ ഗോൾഡ് മൊത്തം അൺസെർട്ടനിറ്റി ഒന്ന്, രണ്ടാമത് എക്കണോമിക് ക്രൈസിസ്, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിങ് സിവിയർ ഇൻഫ്ലേഷനാണ് ലോകം മൊത്തം നടക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിൽ ഗോൾഡ് പ്രൈസ് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എന്തായാലും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മാനിപ്പുലേഷൻസും കുറച്ച് ഡ്രാമയും അരങ്ങേറും. അത് മനസ്സിലായി അതിൻ്റെ പിറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും ആകെ. കാരണം ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച പ്രൈസാണ്, ഈ റിയൽ പ്രൈസ് അല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് 2,000, 2,500, 3,000, $10,000 ഒക്കെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ ഇന്റർവ്യൂ നിങ്ങളോട് പറയാണ് നാളെ ഗോൾഡിന് ഒരു 11 lakh എന്ന് പറയുമ്പോൾ നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ ആ കാലമൊന്നും വിദൂരമല്ല, അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡിസ്ലേക്ക് ഇതിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ചിന്തിച്ചെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം. കാരണം ഒരു ഗോൾഡ് 20,000, 40,000 ആയ കാലയളവ് മതി. 40,000, 80,000, 80,000 160,000 ആവാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയ സ്കെയിലാണ് നമ്മൾ ഈ 40,000 എടുക്കുന്നത്. അതായത് ഒരു പവൻ്റെ കാര്യത്തിൽ എടുത്തിട്ടാണ് ഈ 40,000 എന്ന് പറയുന്നത്. ഈ ലാർജ് സ്കെയിലിലാണ് ഇത് ആദ്യമേ നിങ്ങൾ എടുക്കേണ്ടതെന്നാണ് എന്റെ റിയലിന് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ഔൺസ് ഗോൾഡ് ഇനി 1 ounce ഗോൾഡും പോരാ. അപ്പോൾ ഈ ലാർജ് സ്കെയിലിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ രീതിയിലാണ് ഇൻഫ്ലേഷനും മണി പ്രിൻറ്റിങ്ങും നടക്കുന്നത്. അതായത് അടിച്ചിറക്കണമെന്ന്. ഗോൾഡ് ഇവിടെ സ്റ്റേബിളായി നിൽക്കുകയാണ്, ബട്ട് കറൻസി അമ്മാതിരി രീതിയിൽ അടിച്ചിറക്കുക. അപ്പോൾ ജോബ് റിപ്പോർട്ട്, അപ്പോൾ എന്താണ് FOMC മീറ്റിംഗ്, ഇനി ISM മീറ്റിംഗ്, മാനുഫാക്ചറിങ് സെക്ടർ ഡാറ്റ എന്ന ഡേറ്റ്,
അങ്ങനെ ഓരോ ഡേറ്റാസ് വരും, അതിൻ്റെ ആസ്പദമായിട്ട് ഗോൾഡ്. അവിടെയാണ് ഈ മാനിപ്പുലേഷൻസ് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ മണി എന്താണ് ഡിമാൻഡ്? ഡിമാൻഡാണ് മാർക്കറ്റിനെ ഏറ്റവും വലിയ ഫാക്ടർ. എന്ത് കാര്യത്തിലായാലും ഡിമാൻഡ് എന്ന് പറയുന്ന കാര്യത്തിനാണ് ഏറ്റവും, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയേണ്ടത്? അത് അത് വേണമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെന്താവും? അതിൻ്റെ ഡിമാൻഡ് കൂടും. അതോടുകൂടി എന്താവും? ആ ഒരു സാധനത്തിൻ്റെ വാല്യൂ വർദ്ധിക്കും. ഇപ്പോൾ ഇവിടെ വരുന്ന ഗോൾഡിൻ്റെ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ എന്താണ്, ഗോൾഡിൻ്റെ എന്തുകൊണ്ടാണ് ഉയരുന്നത് വെച്ചാൽ ഡോളർ ഇൻഡെക്സിലേക്ക് നിങ്ങൾ പോകേണ്ട, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസിലേക്ക് നിങ്ങൾ പോകണം, ഡോളർ ഇൻഡെക്സിലേക്ക് പോകരുത്. ക്രൂഡ് ഓയിൽ പ്രൈസിന് പോകണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കുക എന്നുള്ളൊരു സിമ്പിൾ നമുക്ക് തരുന്നുണ്ട് എന്നല്ലാതെ ഡോളർ ഇൻഡെക്സിലേക്കോ ഈൽഡിലേക്കോ മറ്റുള്ള ഡേറ്റാസിലേക്കോ പോകരുത്. കാരണം അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു. ബട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ കമ്മോഡിറ്റിൻ്റെ നഷ്ടം സഹിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഗ്യാസിൻ്റേതായാലും അതേപോലെ തന്നെ ഓയിലിൻ്റെതൊക്കെ ആയാലും പ്രൈസ് വർദ്ധിക്കും. സിവിയർ ഇൻഫ്ലേഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പണ്ട് എന്താണ് വേറൊരാൾ ഭരിച്ചിരുന്നപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ ഒരാൾ ഭരിച്ചപ്പോൾ പെട്രോൾ പ്രൈസ് ഇത്ര കൂടി. അതൊക്കെ ബുദ്ധി ബുദ്ധി എന്ന് പറയുന്ന സാധനം തലക്കുളി തീരയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വേറെ പല രാഷ്ട്രീയ ചിന്താഗതികളും കൂടി മനസ്സിലുണ്ടാവും. ഓ അപ്പോൾ അതുണ്ടാവും. അപ്പോൾ അത് അതുകൊണ്ടല്ല, ബട്ട് എന്താ ആ ഒരു ബ്രെയിൻ അതിലേക്ക് വാഷ് ചെയ്യപ്പെടും. പക്ഷേ അതൊക്കെ ഗവൺമെൻറ്റുകൾ നിങ്ങൾക്ക് തിരുത്തി തരൂല്ല. എന്തിനാ തിരുത്തി തിരുത്തി തന്നു കഴിഞ്ഞാൽ അതിലും വലിയ രീതിയിലെ കോൺസിക്വൻസ് ആണ്. കാരണം എന്താ എന്ത് പറയേണ്ടി വരും? GDP തകർന്നു, അല്ലെങ്കിൽ എന്താ ഗ്രോത്ത് മുരടിച്ചു, ഇൻകം ഇല്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല, മണി പ്രിൻറ്റിങ് ഞങ്ങൾക്ക് അടിച്ചിറക്കേണ്ടി വരികയാണ്, ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, പെൻഷൻ കൊടുക്കണം. ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല സർവ്വ ഗവൺമെൻറ്റുകളും ഈ വേൾഡിലുള്ള എല്ലാവിധ ഗവൺമെൻറ്റുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം മണി പ്രിൻറ്റിങ് അത്ര തെരിത ഗതിയിലാണ് നടക്കുന്നത്. ഇന്ത്യയിൽ നിങ്ങളോട് 2020 നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് വന്നത് ഒരു എന്തല്ല, ഒരു ഹെൽത്ത് ക്രൈസിസ് അല്ല, മെഡിക്കൽ എമർജൻസി അല്ല എന്ന് വന്നിട്ടുള്ളത്, അന്ന് വന്നത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ, ഉക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വാറോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് വാറോ അല്ല, ഇത് വളരെയധികം എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും പറയുന്നത് ഒരു ഫിനാൻഷ്യൽ വാറാണ് നടക്കുന്നത്. സർവ സ്ഥലങ്ങളിൽ നടക്കുന്നത് ഫിനാൻഷ്യൽ വാറാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന ആ ഒരു വാറിനെ ഫിനാൻഷ്യൽ വാറെന്ന് വിളിക്കുന്നില്ല. ബട്ട് മൊത്തം ഒരുപാട് യുദ്ധങ്ങൾ റഷ്യ ഉക്രൈൻ, അതാണ് ഇപ്പോൾ ഗോൾഡൻ ആറ്റം, അതൊരു ഫിനാൻഷ്യൽ വാറാണ്, സാമ്പത്തിക യുദ്ധമാണ് നടക്കുന്നത്. സാമ്പത്തിക യുദ്ധത്തിൽ റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും മാത്രമാണ്. സിൽവർ കുറേ വേസ്റ്റായി പോയി, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. സിൽവറും ഉയരും, അതും സംശയമില്ല, അതും റിയൽ മണിയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത്, ഇനി വരുന്നത് മൊത്തം ഫിനാൻഷ്യൽ വാറുകളാണ്. എവിടെ ചൈന, തായ്വാൻ, അവിടെ അമേരിക്ക ഇടപെടുന്നത്, എന്താ ഫിനാൻഷ്യൽ വാർ? ശ്രീലങ്കയിൽ എന്താ പ്രശ്നങ്ങൾ വരുന്നത്? ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഭാഗമാണ് ആ പൊളിറ്റിക്കൽ ക്രൈസിസ് അവിടെ അറേസ് ചെയ്തിട്ടുള്ളത്. എവിടെയായാലും ഫിനാൻഷ്യൽ വാർ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വാർ തന്നെ നേരിട്ട് വരികയോ, ഇതൊക്കെ ടിപ്പിക്കൽ ഫിനാൻഷ്യൽ വാറാണ്, റഷ്യ ഉക്രൈൻ വാർ. കാരണം റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യുന്നേ ഇല്ല, അവിടെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയും റഷ്യയുമാണ്. വേറെ ഒരു പിക്ചർ അതിലില്ല. അമേരിക്ക റഷ്യ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ വാറാണ് അവിടെ നടക്കുന്നത്. കാരണം ഈ ഒരു എക്കണോമി എന്ന് പറഞ്ഞു വെച്ചാൽ അത് വെപ്പണൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ആ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഓരോ പുൾ ബാക്കുകളും, ഇന്ത്യയിൽ നിങ്ങളോട് പറയും വാങ്ങാൻ പറ്റുന്ന പോയിന്റുകളൊക്കെ ഇന്ത്യയിൽ പറയാറുണ്ട്, ആ സ്ഥലത്ത് വെച്ച് ഗോൾഡ് വാങ്ങുക, വിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക, ഗോൾഡ് സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തി പോകും. അപ്പോൾ അത് ലാർജ് സ്കെയിലിൽ ലാർജ് എമൗണ്ടിൽ റിയൽ മണി. പക്ഷേ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വെറും റിയൽ മണിയാണ്, അതൊരു അസറ്റല്ല. അസറ്റൊക്കെ ചില ആളുകൾ വിളിക്കും, കാരണം അതിങ്ങനെ റേറ്റ് കിട്ടുന്നതുകൊണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് റിയൽ മണിൻ്റെ വാല്യൂ, എത്ര അത് 50,000 ആയാലും 100,000 ആയാലും റിയൽ മണിൻ്റെ വാല്യൂ നൽകുന്നുള്ളൂ. അതിന് എന്താ 35 രൂപ ആയാലും അതത്ര റിയൽ ആയിട്ട് റിയൽ വാല്യൂ വരുന്നുള്ളൂ. ശരിക്കും അത് അസറ്റല്ല, അത് അതിൻ്റെ റിയൽ വാല്യൂ മാത്രമേ കാണിച്ചു വരുന്നുള്ളൂ. റിയൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകണം. ബിറ്റ്കോയിൻ നിങ്ങൾക്ക് പോകാം. ബിറ്റ്കോയിൻ പോകുന്ന ബുദ്ധി ഉപയോഗിച്ചിരിക്കണം. അല്ലാണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എടുത്ത് എപ്പോൾ അതിന് എസ്കേപ്പ് ആയി ചെയ്യാൻ കഴിയാത്തവരതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ജസ്റ്റ് എ ഗാംബ്ലിംഗ് ആണ് ഒരു അർത്ഥത്തിൽ.
കാരണം അതേ സമയം സെൻട്രൽ ഗവൺമെൻറ് അതിൽ ടാക്സും മറ്റും എത്തും, അതുമാരുടെ വലിയ വീഴ്ചകളുണ്ടാകും. സ്റ്റേബിൾ സ്റ്റോർ വേറെ ബിറ്റ്കോയിൻ ഇന്ത്യയിൽ വിശ്വസിക്കുന്നില്ല, പലരും വിശ്വസിക്കുന്നുണ്ട്. ബട്ട് അതിലെ ബിറ്റ്കോയിൻ എന്തിന്, അതിൽ നിന്ന് ഇൻഫിനിറ്റ് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി മാത്രം. ബട്ട് പെട്ടെന്ന് തടി ഊരി അത് രക്ഷപ്പെടണം എന്നാണ് ഇന്ത്യയിൽ നിങ്ങളോട് പറയാനുള്ളത്. എനിവേ, ഇനി ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിലെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഉള്ളത് 37,650. ഈ 37,680 കൂടി നാളെ 329 രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് വിപണി പോയിട്ടുള്ളത്. ആഗോള വിപണി സ്വർണ്ണവില 1,887 US ഡോളർ ആണ്. സ്റ്റിൽ ബിലോ 1,900. ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് നൗ അൺടിൽ അൺലെസ് റഷ്യ അവരുടെ എന്താ യുദ്ധം തീവ്ര കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത് വരെ. അപ്പോഴാണ് ഗോൾഡ് 1,930 മുകളിലേക്ക് പോയേക്കുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ സീസ് ഫെയർ ഒക്കെ ഉണ്ട്. യുദ്ധം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഗോൾഡ് കൊടുക്ക് പോകുന്ന എന്ന നിലയിൽ പറയാൻ വേണ്ടിയിട്ട്. റഷ്യ കയറി അടിക്കും. റഷ്യ കയറി അടിച്ചില്ലെങ്കിൽ ഇതൊരു വെപ്പണൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. റഷ്യൻ എക്കണോമിക് ഭയങ്കര, അത് റഷ്യ ആണോ അമേരിക്കയാണോ വെപ്പൺസിൽ പവർ എന്നുള്ളത് കാണിക്കുന്ന യുദ്ധമാണ്. അപ്പോൾ റഷ്യക്ക് കീഴ് പിടിച്ചെടുക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള കയറി അടിക്കും. അതിൽ ആ നിരപരാധികൾക്ക് ഒരുപാട് മരിക്കും ചെയ്യും. ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വീഡിയോയിലേക്ക് ചെയ്യുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി അപ്ഡേറ്റ് വൈകുന്നേരം ഉടനെ വരുന്നതായിരിക്കും.